വെൽക്കം ടു ഓൾ. നമുക്കിന്നിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് കോമ്പോസിറ്റ് ലിവറേജ് അല്ലെങ്കിൽ കമ്പൈൻഡ് ലിവറേജ് ആണ്. കമ്പൈൻഡ് ലിവറേജ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ കോമ്പിനേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആൻഡ് ഫിനാൻഷ്യൽ, അതായത് ടോട്ടൽ ലിവറേജ് ഓഫ് ഓർഗനൈസേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്പൈൻഡ് ലിവറേജ് എന്ന് പറയുന്നത്. പിന്നെ അത് കാരണം ഓവറോൾ ലിവറേജ് എന്നും ടോട്ടൽ ലിവറേജ് എന്നൊക്കെ എന്തുണ്ട് പേരുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു കമ്പൈൻഡ് ലിവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെയും ഫിനാൻഷ്യൽ ലിവറേജിന്റെയും പ്രൊഡക്റ്റ് ആണ്. അതായത് കമ്പൈൻഡ് ലിവറേജ് ഈസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻറ്റു ഫിനാൻഷ്യൽ ലിവറേജ്. അപ്പൊ ഇങ്ങനെ തരികയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അല്ല, തന്നിട്ടില്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ ഫോർമുല എന്താണ്, കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഇൻറ്റു ഫിനാൻഷ്യൽ ലിവറേജിന്റെ ഫോർമുല എന്താണ്, ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഇൻറ്റു ഏർണിംഗ് ബിഫോർ ടാക്സ്. അപ്പൊ എന്താണ്, ഇത് രണ്ട് വെട്ടിപ്പോവും, ഇത് രണ്ട് ഇ ബി ഐ ടി അല്ലെ, അപ്പൊ ഇത് രണ്ട് വെട്ടിപ്പോവും. കമ്പൈൻഡ് ലിവറേജ് കാണാനുള്ള ഫോർമുല കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ഏർണിംഗ് ബിഫോർ ടാക്സ് ആണ്. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ഏർണിംഗ് ബിഫോർ ടാക്സ്, അതായത് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ബിഫോർ ടാക്സ്. അതുപോലെ തന്നെയാണ് ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജും. നമ്മുടെ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻറ്റു ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ആണ് ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് പറഞ്ഞാൽ എന്താണ്, പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ ഇ പി എസ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ ഇ ബി ടി. ഇവിടെയും കോമൺ ആയിട്ടുള്ളത് എന്താണ്, ഇ ബി ടി ആണ്. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ ഇ ബി ടിയും പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ ഇ ബി ടി വെട്ടി. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ ഇ പി എസ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ സെയിൽ ആണ് എന്ത്, കമ്പൈൻഡ് ലിവറേജ് ഡിഗ്രി. അപ്പോൾ കമ്പൈൻഡ് ലിവറേജ് കാണാനുള്ള ഫോർമുല ഒന്നില്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ ഫിനാൻഷ്യൽ ലിവറേജ് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ഏർണിംഗ് ബിഫോർ ടാക്സ്. ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ് കാണാൻ ഒന്നില്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ ഇ പി എസ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ സെയിൽസ് എന്താണ്. നമുക്ക് ജസ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. എ കമ്പനി ഹാസ് എ സെയിൽ ഓഫ് 2 lakh. ദ വാരിയബിൾ കോസ്റ്റ് ആർ 40% ഓഫ് സെയിൽ, വൈൽ ദ ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എമൗണ്ട് ടു 60,000. ദ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോങ് ടേം ഡെബ്റ്റ് ഈസ് 20,000. കാൽക്കുലേറ്റ് ദ കമ്പൈൻഡ് ലിവറേജ് ആൻഡ് ഇല്ലുസ്ട്രേറ്റ് ഇറ്റ്സ് ഇമ്പാക്ട് ഇസ് സെയിൽ ഇൻക്രീസ് ബൈ 5% ആണ്. അപ്പൊ ആദ്യം നമുക്ക് കമ്പൈൻഡ് ലിവറേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, സെയിൽസ് തന്നിട്ടുണ്ട്. നമുക്ക് കമ്പൈൻഡ് ലിവറേജിന്റെ ഫോർമുല അറിയാം, കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ ഏർണിംഗ് ബിഫോർ ടാക്സ് ആണ്. നമുക്ക് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പൊ എത്രയാണ് സെയിൽസ്, 2 lakh. വാരിയബിൾ കോസ്റ്റ് എത്രയാണ്, 40% ഓഫ് സെയിൽ ആണ്. അപ്പൊ 2 lakh 40% എന്ന് പറയുമ്പോൾ 80,000. അപ്പൊ കോൺട്രിബ്യൂഷൻ പറയുമ്പോൾ സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് എത്രയാണ്, 1,20,000. ഇനി ലെസ് ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ടോ, എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോങ് ടേം ഡെബ്റ്റ് തന്നെയാണ് ഈ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. എത്രയാണ്, എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോങ് ടേം ഡെബ്റ്റ് 20,000. അത് ചാർജ് ആണ്. ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എത്രയാണ്, 60,000. അപ്പൊ ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് 60,000. ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് 1,20,000 മൈനസ് 60,000 എത്രയാണ്, 60,000. നമുക്ക് വേണ്ടത് പ്രോഫിറ്റ് കിട്ടി, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അതെന്താണ്, ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. ഇൻട്രസ്റ്റും ടാക്സിന് മുമ്പുള്ളതാണ്. പക്ഷെ നമുക്ക് കമ്പൈൻഡ് ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടത് എന്താണ്, ഏർണിംഗ് ബിഫോർ ടാക്സ് ആണ്. അതായത് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ബിഫോർ ടാക്സ്. അപ്പൊ ഇതിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം, ഇൻട്രസ്റ്റ് കുറയ്ക്കണം. ഇൻട്രസ്റ്റ് എത്രയാ തന്നേക്കണത്, 20,000. 20,000. അപ്പൊ ഏർണിംഗ് ബിഫോർ ടാക്സ് എത്രയാണ്, 40,000. കമ്പൈൻഡ് ലിവറേജ് എങ്ങനെ കണ്ടുപിടിക്കുക, കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ഏർണിംഗ് ബിഫോർ ടാക്സ്. കോൺട്രിബ്യൂഷൻ എത്രയാണ്, 1,20,000 ഡിവൈഡഡ് ബൈ ഏർണിംഗ് ബിഫോർ ടാക്സ് എത്രയാണ്, 40,000. അപ്പൊ എത്രയാണ് വരിക, 3. അപ്പൊ കമ്പൈൻഡ് ലിവറേജ് ഓഫ് 3 ഇൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 1% സെയിൽസിൽ ചേഞ്ച് ഉണ്ടായാൽ 3% ഇൻക്രീസ് ഉണ്ടാവും പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ, ഇ ബി ടിയിൽ. നമുക്ക് വെരിഫൈ ചെയ്യാം, കാരണം 5% സെയിൽസ് ഇൻക്രീസ് ചെയ്താൽ എന്താ എഫക്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. 2 lakh ഉണ്ടായിരുന്നത്, 5% കൂടുക എന്ന് പറയുമ്പോൾ 2,05,000 എത്ര, 10,000. അപ്പൊ 10,000 കൂടി. അപ്പൊ 2,10,000 ആയി സെയിൽസ്. വാരിയബിൾ കോസ്റ്റ് എന്താണ്, 40% ഓഫ് സെയിൽസ് ആണ്. ഇപ്പൊ 2,40,000, 10,000 40% എന്ന് പറയുമ്പോൾ 84,000. 5% ഇൻക്രീസ് ഇൻ സെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സെയിൽ 2 lakh ആണ്, 5% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 2,05,000 പറഞ്ഞാൽ 10,000. അപ്പൊ മൊത്തം സെയിൽസ് എത്രയായി, 2 lakh + 10,000, 2,10,000 ആണ്.
അപ്പോൾ വാരിയബിൾ കോസ്റ്റ് എത്രയാണ്? 40% വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്, 40%. അപ്പൊ 210,000 40% എന്ന് പറയുമ്പോൾ 84,000. അപ്പൊ കോൺട്രിബ്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് എത്രയാണ്? 210,000 മൈനസ് 84,000, 126,000. ഇനി എന്താ കുറയ്ക്കുക? ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുക. ഫിക്സഡ് കോസ്റ്റ് വല്ല ചേഞ്ച് വരുമോ? ഇല്ല. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ കോസ്റ്റ് വിച്ച് റിമൈൻ ഫിക്സഡ് ഇൻ റെസ്പെക്ട് ഓഫ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആണ്. ഫിക്സഡ് കോസ്റ്റ് എത്രയായിരുന്നു? 60,000. അതന്നെയോ. അപ്പൊ ലെസ് ഫിക്സഡ് കോസ്റ്റ് 60,000. അപ്പോ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എത്രയായി? 126,000 മൈനസ് 60,000 എത്രയാണ്? 66,000. വി റിക്വയർ ഏർണിംഗ് ബിഫോർ ടാക്സ് ടു കാൽക്കുലേറ്റ് ദ എന്താണ് കമ്പൈൻഡ് ലിവറേജ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇൻട്രസ്റ്റ് കുറയ്ക്കുക. അപ്പൊ എത്രയാണ്? 20,000. അപ്പൊ 66,000 മൈനസ് 20,000. അപ്പൊ ഏർണിംഗ് ബിഫോർ ടാക്സ് എത്രയായി? 46,000 ആയി. അപ്പൊ നമ്മൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എന്താണ്? 210,000 അതായത് 5% കൂടുകയാണ് ചെയ്തത്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 1% നമുക്ക് കമ്പൈൻ ലിവറേജ് കിട്ടിയത് 3. അതായത് 1% സെയിൽസിൽ ഇൻക്രീസ് ഉണ്ടായി എന്തുണ്ടാവും? 3% ഏർണിംഗ് ബിഫോർ ടാക്സ് കൂടും. അപ്പൊ ഇവിടെ ശരിക്കും എന്ത് ചെയ്യണം? 5% ഇൻക്രീസ് ആയി. അപ്പോ ഇൻറ്റു 3 ചെയ്യുമ്പോൾ 15% ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ് ഉണ്ടാവണം. അപ്പൊ ഇതുണ്ടോ എന്ന് നോക്കുക. ഇൻക്രീസ് ഇൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ബേസ് പ്രോഫിറ്റ് ഇൻറ്റു 100. ആദ്യത്തെ പ്രോഫിറ്റ് എത്രയായിരുന്നു? 40,000 ആയിരുന്നു. 200,000 ആയിപ്പോ. അപ്പൊ 210,000 ആയപ്പോ പ്രോഫിറ്റ് എത്രയായി? 46,000. അപ്പൊ ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ് എത്രയാണ്? 46,000 മൈനസ് 40,000, 6,000. ഡിവൈഡഡ് ബൈ ബേസ് പ്രോഫിറ്റ് എത്രയാണ്? 40,000 എന്നാണ് 46,000 ചെയ്തത്. അപ്പോ 40,000 ഇൻറ്റു 100. അപ്പൊ എത്രയാണ്? 15%. അപ്പൊ ശരിയാണ്, 1% സെയിലിൽ ഇൻക്രീസ് ചെയ്താൽ 3% പ്രോഫിറ്റ് കൂടുന്നാണ് കമ്പൈൻഡ് ലിവറേജ് പറഞ്ഞത്. അപ്പൊ ശരിയാണ്, ഇവിടെ 5% സെയിൽസ് കൂടുമ്പോ 5 × 3 15% പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യണം. അപ്പൊ ഇവിടെ എത്രയാണ്? 15% ഇൻക്രീസ് ചെയ്തു. അപ്പൊ കമ്പൈൻഡ് ലിവറേജ് കാണാനുള്ള ഫോർമുല, കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഇനി അതിന്റെ എഫക്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞ കമ്പൈൻഡ് ലിവറേജിന്റെ അർത്ഥം എത്രയാണോ കമ്പൈൻഡ് ലിവറേജ് കിട്ടിയത്, അതായത് 1% സെയിലിന് 0% ഏർണിംഗ് ബിഫോർ ടാക്സ് കൂടുന്നാണ് കമ്പൈൻഡ് ലിവറേജ് എക്സിബിറ്റ് ചെയ്യുന്നത്. സോ 1% സെയിൽസ് കൂടിയ 0% ഏർണിംഗ് ബിഫോർ ടാക്സ്. ഇവിടെ കമ്പൈൻഡ് ലിവറേജ് 3 കിട്ടിയ അതിന്റെ അർത്ഥം എന്താണ്? 3% എന്താണ് സെയിൽസ് കൂടുന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ 5% കൂടിയ കാരണം എത്ര ശതമാനം കൂടണം? 15%. ശരിയായി. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, വർക്ക്ഔട്ട് ചെയ്യുക. നമുക്ക് ഇല്ലുസ്ട്രേഷൻസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.